നമസ്കാരം. ഇ എം സി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഇ എം സി സിയുമായുള്ള ചർച്ചകളെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടെ എന്ന് വ്യക്തമാക്കുകയാണെന്നും എല്ലാ കാര്യത്തിലും മുഖ്യമന്ത്രിക്കും പങ്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ കമ്പനിയുമായുള്ള ധാരണാപത്രം സർക്കാരിന്റെ അറിവോടെയെന്ന് തെളിയിക്കുന്ന നിർണായക രേഖകൾ പുറത്തുവന്ന സാഹചര്യത്തിലായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം. മുഖ്യമന്ത്രിക്ക് എല്ലാം അറിയാം, അദ്ദേഹം അറിയാതെ ഒന്നും സംഭവിക്കില്ല. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന ഭാവത്തിലിരിക്കുകയാണ് അദ്ദേഹം. എന്ത് ചോദിച്ചാലും എനിക്കറിയില്ല എന്ന ഡയലോഗ് മാത്രം. പിണറായി വിജയന്റെ മുഖംമൂടി അഴിഞ്ഞു വീണു. അഴിമതിയുടെയും കള്ളത്തരത്തിന്റെയും മറ്റൊരു മുഖമാണ് ഇപ്പോൾ തുറന്നു വരുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ കമ്പനിയുമായി ചർച്ചകൾ നടത്തിയതെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെയെന്ന് റിപ്പോർട്ടുണ്ട്. ധാരണാപത്രം അറിഞ്ഞില്ലെന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളും ഇതോടൊപ്പം പുറത്തു വന്നിരിക്കുകയാണ്. വിവരാവകാശ പ്രകാരം ലഭിച്ച റിപ്പോർട്ടുകളിലാണ് ഇത് സംബന്ധിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ദിനേശ് ഭാസ്കർ, അഡീഷണൽ ചീഫ് സെക്രട്ടറി TK ജോസ്, ഉൾനാടൻ ജലഗതാഗത വകുപ്പ്, വ്യവസായ വകുപ്പ് സെക്രട്ടറിമാർ, മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം സുനീഷ്, പ്രസ് സെക്രട്ടറി PM മനോജ് എന്നിവരുമായി വിവിധ ഘട്ടങ്ങളിൽ EMCCയുമായി നടത്തിയ ചർച്ചകളെ കുറിച്ച് KSINC അറിയിച്ചിട്ടുണ്ട്. അതേസമയം ധാരണാപത്രം ഒപ്പിടുന്നതിന്റെ തലേന്ന് ദിനേശ് ഭാസ്കർക്ക് ഇക്കാര്യം അറിയിച്ച് സന്ദേശം ലഭിച്ചിരുന്നു. ഇത് മുഖ്യമന്ത്രിയെ അറിയിക്കാമെന്ന് ദിനേശ് ഭാസ്കർ അറിയിക്കുകയും ചെയ്തു. ധാരണാപത്രത്തിന്റെ ഫയലിൽ KSINC MD പ്രശാന്തിന്റെ കുറിപ്പിൽ ദിനേശ് ഭാസ്കറുമായി ചർച്ച ചെയ്തെന്നും ധാരണാപത്രം ഒപ്പിടുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി ഓൺലൈനായി പങ്കെടുത്തേക്കുമെന്നും February 2 സന്ദേശം അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് ധാരണാപത്രം ഒപ്പിടുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. 1200 കോടി രൂപയുടെ വർക്ക് ഓർഡർ കിട്ടിയെന്നും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം അന്നേ ദിവസം തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി TK ജോസിനെയും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. അതേസമയം ധാരണാപത്രത്തെ കുറിച്ച് PRD വാർത്താക്കുറിപ്പ് പുറത്തിറക്കുകയും ഇത് വിവാദമാവുകയും ചെയ്തിരുന്നു. ഇതോടെ സർക്കാർ നയത്തിന് വിരുദ്ധമായ ഒരു ധാരണാപത്രത്തെ കുറിച്ച് PRD വാർത്താക്കുറിപ്പ് ഇറക്കിയത് അന്വേഷിക്കുമെന്ന് പറഞ്ഞ് സർക്കാർ വിവാദത്തിൽ നിന്നും തലയുരാൻ ശ്രമം നടത്തുകയായിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.